ശാലം ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യൂത്ത് ഗൈഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ യൂത്ത് ഗൈഡിലേക്ക് ധാരാളം കത്തുകൾ വരുന്നുണ്ട്. കുടുംബജീവിതത്തിൽ വരുന്ന നേരിയ അസ്വാസ്ഥ്യങ്ങൾ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. ഇതിന് യൂത്ത് ഗൈഡ് നല്ലൊരു മാർഗനിർദ്ദേശിയാകുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മുടെ കത്തുകൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ഫാമിലി കൗൺസിലറും വാഗ്മിയുമായ ശ്രീമതി ഗ്രേസ് ലാലാണ്. മാഡത്തിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായി ജീസസ് യൂത്ത് നാഷണൽ ഫുൾ ടൈമേഴ്സ് പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ റെജി ജെ കറോട്ട് നമ്മളോടൊപ്പമുണ്ട്. സർ, സ്വാഗതം. മാഡം, ഞാൻ കത്തിലേക്ക് കടക്കുകയാണ്. ഞാനൊരു കോളേജ് അധ്യാപകനാണ്. വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. എല്ലായിടത്തും റാങ്ക് വാങ്ങി പാസ്സായി. ഉടനെ ജോലിയും കിട്ടി. എൻ്റെ വീട് നാട്ടിൻ പുറത്താണ്. പപ്പ കൃഷിക്കാരൻ. മമ്മിക്ക് 10-ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു കുട്ടിയുമുണ്ട്. ഭാര്യയ്ക്ക് ജോലിയില്ല. അവൾക്ക് എൻ്റെ വീട്ടുകാർ, പ്രത്യേകിച്ച് മാതാപിതാക്കളെ വെറുപ്പാണ്. അവരുടെ പേരൻസ് ഹൈലി ക്വാളിഫൈഡാണ്, ജോലിയുമുണ്ട്. ഇവൾക്ക് വേണ്ടി ഞാൻ വാടക വീടെടുത്തു മാറി. എന്നിട്ടും പ്രശ്നം തീരുന്നില്ല. കുഞ്ഞിനെ എൻ്റെ വീട്ടുകാരെ കാണിക്കുവാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. എനിക്ക് മടുത്തു. ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണം? ഇന്ന് നടക്കുന്ന പല വിവാഹങ്ങളിലും മാതാപിതാക്കൾക്കൊരു മാർഗനിർദ്ദേശമാണ് ഈ കത്തെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം മകൾക്ക് അല്ലെങ്കിൽ മകന് ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, പെണ്ണിന്റെ പാരന്റ്സ് ഹൈലി ക്വാളിഫൈഡ് ആണ്, അവർക്ക് ജോലിയുണ്ട്. പെണ്ണിനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ അവന് വേണ്ടി അവര് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പയ്യനെയാണ്. നല്ല ജോലിയുണ്ട്, കോളേജ് അധ്യാപകനാണ്, ഒരുപക്ഷെ PhD ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളൊരു പയ്യനായിരിക്കാം. എന്തു ആവട്ടെ, കാശ് കൊടുത്ത് അവനെ വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക. എഡ്യൂക്കേഷന് മാത്രമാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നല്ല സാഹചര്യം മീൻസ് അപ്പനും അമ്മയും നന്നായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ ആ വീടിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ആ സാഹചര്യത്തിൽ അവിടെ ജനിച്ചു വളർന്ന ഒരു പെണ്ണിന് തീർച്ചയായും നാട്ടിൻ പുറത്ത് സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. അത് അപ്പൻ റബ്ബർ കൃഷി, അമ്മ അടുക്കളക്കാരി. അപ്പൊ ഇവള് വളർന്ന സ്റ്റാറ്റസിൽ നിന്ന് താഴേക്ക് അവളെ കൊണ്ടുവന്ന ഒരവസ്ഥ അവക്ക് തോന്നും. അപ്പൊ അവളുടെ സ്റ്റാറ്റസിനൊപ്പം അല്ലെ, അവളുടെ ചിന്തകൾക്കൊപ്പം ഒരിക്കലും ഈ അമ്മയ്ക്ക് ഉയരാൻ പറ്റത്തില്ല. അവര് പറയുന്നതോ അവരുടെ വസ്ത്രധാരണമോ ഒന്നും തന്നെ അവൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരോടുള്ള വെറുപ്പ് മൂത്ത് ഭർത്താവിനെ പിടിച്ചോണ്ട് അവള് വാടക വീട്ടിലേക്ക് പോവുക. അതിനാ അതിപ്പം പേരൻസിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അത് അവളുടെ അമ്മയുടെ അപ്പൻ്റെയും കയ്യിലാണ് ഒന്നാമത്തെ ഇതിൻ്റെ കുഴപ്പം കിടക്കുന്നത്. അല്ലെ, മകളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു, ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർ പാവപ്പെട്ട മനുഷ്യരാണ്, അവരോട് ഇടപെടാൻ നീ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇനി പറഞ്ഞു കൊടുത്താൽ പോലും ഒരു പെൺകുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് സാധാരണ മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളല്ല. വിവാഹ ജീവിതത്തിൽ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന്, എഡ്യൂക്കേഷണൽ ഡിഫറൻസ് അധികം പാടില്ല, സാമ്പത്തിക ഡിഫറൻസ് അധികം പാടില്ല. നാട്ടിൻ പുറത്ത് വളർന്ന ഒരു പെണ്ണിന് പട്ടണത്തിൽ വരുമ്പോൾ, അല്ലെ പട്ടണത്തിൽ വളരുന്ന ഒരു പെണ്ണിന് നാട്ടിൻ പുറത്ത് വരുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആരുടെയും കുഴപ്പമില്ല, കാരണം അവള് കഴിച്ച ഭക്ഷണവും ഇവിടുത്തെ ഭക്ഷണവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. കച്ചിലോ ചേമ്പോ ചേനയോ അല്ലെ കപ്പ വേവിച്ചതോ മീൻകറിയോ മത്തിക്കറിയോ ഒക്കെ ആയിരിക്കും. റബ്ബർ വെട്ടും, അങ്ങനെ പണികാര്, റബ്ബർ ഷീറ്റ് അടിക്കാൻ വരുന്നവര്, ആ വീടിന്റെ സാഹചര്യങ്ങളിൽ നമുക്ക് ഏകദേശം അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷെ ആ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടൊരു മകനെ വളർത്തി ഇത്രയാക്കണമെങ്കിൽ എന്തുമാത്രം പാടവർക്ക് വന്നു കാണും. ഒരു മകനെ ഒരു കോളേജ് അധ്യാപകനാക്കി അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തുമാത്രം സന്തോഷം ഉണ്ടായിരുന്നായിരിക്കും. അപ്പൊ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ നശിച്ചു പോയില്ലേ. അവന്റെ കുഞ്ഞിനെ താലോലിക്കാന് ലാളിക്കാന് അവർക്ക് എന്തൊരു കൊതിയുണ്ടാകും, അതും പറ്റാതെ പോവുകയാണ്. അപ്പൊ ഇതിനകത്ത് പേരൻസ് ആണ് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ. ഇനിയും ഞാൻ അവനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കോളേജ് അധ്യാപകനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം,
ഭാര്യയ്ക്ക് വേണ്ടി മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവൻ ഇറങ്ങിപ്പോയത് ശരിയായില്ല ഒരിക്കലും. കാരണം അവളെ പതുക്കെ പതുക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അപ്പനെ അമ്മയും ആയിട്ട് ചേർത്ത് കൊണ്ടുപോകാനാണ് അവൻ ശ്രമിക്കേണ്ടത്. അവൾ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഉടനെ അവൻ വാടക വീട് എടുത്തത് അവന് സ്വൈര്യമാകാൻ വേണ്ടിയാ, അവന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാ. അപ്പനും അമ്മയും ഓർത്ത് കാണും, പാവം എൻ്റെ പയ്യൻ, എൻ്റെ കൊച്ചു വേദനിക്കേണ്ട, ഒരു മോനല്ലേ ഉള്ളൂ, ഒരു കൊച്ചു വേദനിക്കേണ്ട, കൊച്ചു പോയി സന്തോഷിച്ചോട്ടോ എന്ന് ഓർത്ത് കാണും. പക്ഷേ അവന് സന്തോഷമുണ്ടോ? അവനൊരിക്കലും സന്തോഷമില്ല. കുഞ്ഞിനെ കാണാൻ പോലും ഇപ്പൊ മാതാപിതാക്കൾ വരാൻ അനുവദിക്കുന്നില്ല, വരാനും അനുവദിക്കുന്നില്ല, കൊണ്ട കാണിക്കുന്നില്ല. ഒരു എനിവേ അവിടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു. അപ്പൊ അതുകൊണ്ട് അവനോട് ഞാൻ പറയുന്നത് വാടക വീട് വിടുക, തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോവുക. സ്വന്തം അപ്പനും അമ്മയും എത്രയായാലും, എത്ര കൊള്ളുകയില്ലാത്തവരായാലും, എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരായാലും, എത്ര സൗന്ദര്യം ഇല്ലാത്തവരായാലും, എത്ര വൈകല്യമുള്ളവരായാലും, അവർക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് വേറൊന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഭാര്യയെ അടുത്തിരുത്തി പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം വായിച്ച് 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 പഠിപ്പിക്കണം. നീ അത് വായിച്ച് 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 പഠിപ്പിക്കണം. നിന്റെ അമ്മയുടെ വേദന നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുമെന്നും നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് നിനക്കെന്നും ഒരു ശാപമാകുമെന്നും അപ്പനെ ബഹുമാനിക്കുന്നവന് അനുഗ്രഹമുണ്ടാകുമെന്നും അത് അവൾ അവളെ മനസ്സിലാക്കി കൊടുക്കണം. അവൻ അവൻ കോളേജ് അധ്യാപകനാണല്ലോ, അപ്പൊ അവന് കുറച്ചും കൂടി വിട്ടുവീഴ്ചയോടെ അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അവൾ പഠിച്ചിട്ടുള്ളവളാണെങ്കിൽ അവളെ എന്തിനെങ്കിലും ജോലിക്ക് അവൻ അയക്കുക. അവന് എനിക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം അവൾക്ക് എഡ്യൂക്കേഷൻ കാണും, കാരണം ഇത്ര എഡ്യൂക്കേഷനുള്ള പേരൻസിന്റെ മകളായിരിക്കുന്ന സ്ഥിതിക്ക് എഡ്യൂക്കേഷൻ ഉണ്ടാവാം. അപ്പൊ എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് അവളെ തിരിച്ചുവിടുക. തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവൾ ഫുള്ളി എൻഗേജ്ഡ് ആവും. ഫുള്ളി എൻഗേജ്ഡ് ആയി കഴിയുമ്പോൾ ഈ ഇവളുടെ കൊച്ചിനെ നോക്കാൻ ഈ വേലക്കാർക്ക് പകരം അപ്പനും അമ്മയും, അല്ലെ അവള് വേലക്കാരെ വെക്കണമല്ലോ, ഈ അപ്പനും അമ്മയും കൊച്ചിനെ വളർത്തി തരുമ്പോൾ അവർക്കവരോട് ഒരു ചെറിയ നന്ദിയും ഒരു സ്നേഹമൊക്കെ ഇവക്ക് ഉണ്ടാവും. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകിട്ട് വരുമ്പോൾ അവർക്കൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. ആ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് അവള് ഒരു അമ്മ എന്നുള്ള ലെവലിലേക്ക് അവള് വളരും. എങ്ങനെയാണ് ഒരമ്മ ഒരു കൊച്ചിനെ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഉള്ളത് അവൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ പെണ്ണിന്റെ വീട്ടുകാരും ഇതിനകത്ത് ഒരു പങ്ക് ഉണ്ട്. മകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു ചെറുക്കന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടല്ല അവളുടെ ജീവിതം ഉണ്ടാക്കേണ്ടത്. അവൾക്ക് ജീവിതം കിട്ടണമെങ്കിൽ അവന് സമാധാനവും സന്തോഷവും വേണമെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോഴത്തെ കല്യാണങ്ങളിലെല്ലാം മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന സ്നേഹമൊന്നും മക്കൾക്ക് മാതാപിതാക്കളോടില്ല. മാതാപിതാക്കൾ അത് തിരിച്ചറിയുന്നത് വളരെ നല്ലതാണ്. അല്ല, ഇത് എൻ്റെ ഒരു കൗൺസിലിംഗ്, ഒരു 38 ഇയേഴ്സിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അധികം എക്സ്പെക്ട് ചെയ്യാതിരിക്കുക മക്കളിൽ നിന്ന്. കല്യാണം കഴിഞ്ഞ് ഇപ്പം ദൂരെയൊക്കെ മക്കളാണെങ്കിൽ അവരങ്ങ് ദൂരെ പോകും. അടുത്തുള്ള മക്കൾ വീട്ടിൻ്റെ അടുത്ത് പോയി വാടകയ്ക്ക് താമസിക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം, അപ്പനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ള കാര്യമാണ്, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷേ അതിനെ അക്സെപ്റ്റ് ചെയ്യാന്ന് ഞാൻ പറയും. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇനി അങ്ങനെ വന്നാലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അവർ വീക്കെൻഡ്സ് വീട്ടിൽ വരട്ടെ, അവർക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്തു പോവുക. അങ്ങനെ അവർക്ക് കുറച്ചുനാൾ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മാതാപിതാക്കൾ തയ്യാറാകുക. ഇത് പാവങ്ങളാണ് മാതാപിതാക്കൾ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് ഈ മകളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പൊതുവിൽ ഇന്ന് കാണുന്ന ഒരു ട്രെൻഡാണിത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാന്, എൻ്റെ ഭർത്താവ്, എൻ്റെ പിള്ളേര്. അതിനപ്പുറം ഒരു ലോകത്തേക്ക് ചിന്തിക്കാൻ പുതിയ തലമുറയ്ക്ക് ആവുന്നില്ല. രജിസ, എങ്ങനെയാണ് ഈ പുതിയ തലമുറയിൽ വിവാഹിതരാകുന്നവരുടെ ഒരു വിവാഹ രീതി? അവര് ഒറ്റയ്ക്ക് താമസിക്കാനാണോ കൂടുതലും ആഗ്രഹിക്കുന്നത്? ഞാൻ കണ്ടെടുത്തോളം, മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു ശതമാനം ന്യൂ കപ്പിൾസും ഒറ്റയ്ക്ക് താമസിക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അവരുടേതായ സ്വാതന്ത്ര്യങ്ങൾ, അവരുടേതായ ചിന്തകൾ, അത് പലപ്പോഴും പാരൻസ് കൂടെയുള്ളത് അവർക്ക് അത്രമാത്രം സഹായകരമാകുന്നില്ല എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. പക്ഷെ ഒരു 3-4 വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടിയോ 2 കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പാരൻസിന്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വിത്ത് ലിമിറ്റ്, ഒരു ഒരു ഒരുപാട് കാലത്തേക്കല്ല. പക്ഷെ എന്നാലും കൂടെ ഉണ്ടാകുന്നത് നല്ലതെന്ന് അവർ ചിന്തിക്കാറുണ്ട്. കാരണം അവർക്ക് മക്കൾക്ക് കൊടുക്കേണ്ട ചില സാധനങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്നും അത് അവരുടെ മാതാപിതാക്കൾ വഴി കൊടുക്കാൻ പറ്റുമെന്നുള്ള ബോധ്യം നന്നായിട്ട് അവർക്കുള്ളത് കൊണ്ട് നന്നായി അവരത് ചെയ്യാൻ പരിശ്രമിക്കാറുണ്ട്. രണ്ടാമതൊരു കാര്യം, പലപ്പോഴും ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കേണ്ടതെന്നുള്ള, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധ്യമില്ലായ്മ ഈ മദർ ഇൻ ലോയുടെ ഒരു പ്രസൻസ് കാര്യമായിട്ട് സഹായകമാക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം. പക്ഷെ യങ്സ്റ്റേഴ്സ് പൊതുവെ ആഗ്രഹിക്കുന്നത്
സ്വാതന്ത്ര്യത്തോടെ പോകണം. പിന്നെ അപ്പനും അമ്മയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പോകാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ടെന്നുള്ളതാണ്. പക്ഷെ നല്ലൊരു ശതമാനം യൂത്തും ആഗ്രഹിക്കുന്നത് പാരൻസ് കൂടെ ഇല്ലാതിരിക്കുന്നതും വേറെ താമസിക്കുന്നതിനോടൊക്കെയാണ്. പക്ഷെ ഇത് 100% അങ്ങനെയാണെന്നല്ല, ഒരു നല്ല ശതമാനം ആളുകളും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് രണ്ടും ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അല്പം അകലയിലേക്ക് മക്കൾ മാറി താമസിക്കുന്നതിന് പാരൻസ് ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല. അറ്റ് ദ സെയിം ടൈം ഇവരായിട്ടുള്ള ഒരു ആഴ്ചയിലുള്ള ഒരു വരവോ ഒരു വീക്കെൻഡ്സ് പാരൻസിന്റെ കൂടെ ആകാൻ സാധിച്ചാൽ അത് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. എന്തൊക്കെയാണെങ്കിലും ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ ഉണ്ടാകുന്നത് കുട്ടികൾക്ക് വളരെ സഹായകരമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇവരുടെ നല്ലൊരു എക്സ്പീരിയൻസ്, ഗ്രാൻഡ് പാരൻസ് പാരൻസിന്റെ നല്ലൊരു ഒരു വർഷങ്ങളുടെ പരിചയം ഈ പുതിയ കുടുംബജീവിതക്കാർക്ക് എപ്പോഴും ബലവും ശക്തിയുമാണ്. അപ്പോൾ ഇത്തരത്തിൽ നന്നായിട്ട് വന്നാൽ പ്രാർത്ഥനയും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പിടിക്കാനായിട്ട് ഒരു ബ്രേക്ക് ഒക്കെ ഉള്ളത് നല്ലതാണ്. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പല കൊളീഗ്സും ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, വീട്ടിൽ അമ്മയുണ്ട് അപ്പയുണ്ട് കൊച്ചിനെ നോക്കിയോളും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സഹായമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന യങ് കപ്പിൾസ് ഉണ്ട്. അത് വളരെ കുറച്ച് പേരാ അങ്ങനെയുള്ള ഒരു ചിന്ത വരുന്നത്. കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ട് കാരണങ്ങളോ, നമ്മുടെ ആ ജോയിന്റ് ഫാമിലി സിസ്റ്റം മാറി ഈ സ്പ്ലിറ്റ് ഫാമിലി ഒക്കെ വന്നല്ലോ, പിള്ളേരുടെ എണ്ണം കുറച്ചു, അതൊക്കെ അതിന്റെ കാരണങ്ങളാണ്. ഒന്നോ രണ്ടോ പിള്ളേർ, നമ്മുടെ പേരൻസിന്റെ ചിന്താഗതിയും പിള്ളേരെ പഠിപ്പിച്ച് വലിയവരാക്കുക, അല്ലാതെ ബന്ധങ്ങളല്ലല്ലോ. അപ്പൊ ഹോസ്റ്റലൊക്കെ നിന്നു, അവർ പഠിക്കാനായിട്ട് അകലങ്ങളിൽ പോയി, ഉടനെ തന്നെ ജോലി കിട്ടി. ഒരു 20-23 വയസ്സാകുമ്പോ പിള്ളേരുടെ കൈ നിറയെ കാശാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗോ അല്ലെ അതുപോലുള്ള ഒരു കോഴ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൈ നിറയെ കാശാ. അപ്പൊ കാശായി കഴിയുമ്പോ അവർക്ക് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യണം. പേരൻസിന്റെ കൂട്ടത്തിൽ നിന്നാൽ ഇവരുടെ പല പരിപാടികളും നടക്കത്തില്ല. സീറ്റ് വലിക്കാൻ പറ്റത്തില്ല, കള്ളു കുടിക്കാൻ പറ്റത്തില്ല, ഈവനിങ് സിനിമയ്ക്ക് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. ഇവരുടെ ഇവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവര് സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടും. അപ്പൊ അപ്പനും അമ്മയും ഉള്ളിടത്ത് ഒരു ഡിസിപ്ലിൻഡ് പരിപാടി കാണുമല്ലോ, സന്ധ്യയാകുമ്പോ കുരിശ് വരയ്ക്കണം, അല്ലെ സന്ധ്യക്ക് മുമ്പ് വീട്ടിൽ കയറി വരണം. ഇത് മറ്റേത് അങ്ങനൊന്നും ഇല്ല, അവർക്ക് എപ്പോഴെങ്കിലും വരാം, എപ്പോഴെങ്കിലും പോകാം. ഈ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഒരു യങ് ജനറേഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് 10-20-22 വയസ്സാകുമ്പോഴത്തേക്ക് ഈ ജോലി കിട്ടി കാശ് കയ്യിൽ വരുമ്പോൾ അവരുടെ ആ ലൈഫ് മാറുന്നുണ്ടല്ലോ, അതാണ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരു കാരണം, എല്ലാ കാരണമല്ല. പിന്നെ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അപ്പനും അമ്മയും ഒരു ന്യൂസെൻസ് ആകും, എല്ലാത്തിനും ഇടയ്ക്ക് കയറും. അങ്ങനെ ഒരു അപ്പനും അമ്മയുണ്ട്, ശല്യമായിട്ട് പുറകെ നടക്കുന്നവരുണ്ട്. പിള്ളേർ മേളിലത്തെ നിലയിലും ഒരു താരത്തെ നിലയിലായിരിക്കും, അവിടെ അനക്കം കേട്ടാണ്ട് എഴുതേക്കാൻ മേലും മേളിൽ കയറി ചെന്നിട്ട് കാര്യം അന്വേഷിക്കും. അപ്പൊ ഇത് കാണുമ്പോ ഈ മരുമൊക്കെ ചൊറിയാൻ തുടങ്ങും. അപ്പൊ ഇവര് ഭയങ്കര ക്ലാഷ് കൂടുകയാണ്. അങ്ങനെ ആവശ്യമുള്ളതിനകത്ത് ഇല്ലാത്തതിനകത്ത് എല്ലാം കൈകടത്തുന്ന പേരൻസ് ഉണ്ട്, അത് ശരിയല്ല. അതുകൊണ്ട് പിള്ളേര് ചിലപ്പോ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പുറത്ത് അങ്ങ് പോകാനായിട്ടും ഇഷ്ടപ്പെടും. അതേസമയം പേരൻസിനോട് ഞാൻ പറയുന്നത്, അത്ര എക്സ്പീരിയൻസ് ഉള്ളവരല്ലേ, അവർ കുറച്ച് സ്വാതന്ത്ര്യം പിള്ളേർക്ക് കൊടുക്കുക, അവര് അവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. പിന്നെ അത്യാവശ്യത്തിന് മാത്രം അവർക്ക് ഗൈഡൻസ് കൊടുക്കണം, പക്ഷേ എല്ലാത്തിനും അവരുടെ മേലെ പൈസ കൊണ്ട് കല്യാണം കഴിച്ച് പിള്ളേരായിട്ട് അപ്പൻ്റെ കയ്യിൽ തരിക, അപ്പൻ തീരുമാനം എടുക്കുക, അത് ശരിയല്ല. പിള്ളേർ തന്നെ തീരുമാനിക്കട്ടെ, അവരുടെ വരുമാനം അവർ തന്നെ തീരുമാനിക്കട്ടെ. അങ്ങനെ കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്താൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പേരൻസിനെ അവർ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്, കൊച്ചുമക്കൾ എന്ന് പറയുന്നത് പേരൻസിന് ഭയങ്കര ഒരു ആശ്വാസമാണ്, ഭയങ്കര ഒരു ആശ്വാസമാണ് അത്. കാരണം നമ്മൾ ഈ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി അസുഖങ്ങൾ കാണും, പ്രഷർ, ഷുഗർ, ഇങ്ങനെ പല അസുഖങ്ങൾ. ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് മരുന്നൊക്കെ കഴിച്ച് വളരെ വീക്കായിട്ടിരിക്കുന്ന പേരൻസിന് ഒരു എനർജി കൊടുക്കുന്ന, അവർക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന കൊച്ചുമക്കളുടെ കൈ, അവരുടെ ഒരു പാട്ട് അല്ലെ അവരുടെ ഒരു ഡാൻസ്, അവരുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യുമ്പോൾ, പാട്ട് പാടുമ്പോൾ, അവരിലെ അവർക്ക് ബൈബിളിലെ കഥകൾ, എനിക്ക് തോന്നുന്നില്ല അപ്പനും അമ്മയ്ക്കും ഒരു ബൈബിൾ മുഴുവൻ കഥയായിട്ട് പറഞ്ഞ് കൊച്ചുമക്കൾക്ക് കൂടെ ഒരു ഗ്രാൻഡ് പാരൻസിന് പറ്റും, എപ്പോഴും പറ്റും. അവരുടെ രണ്ടിനെയും അടുക്ക് കിടന്നുകൊണ്ട് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന 50-60 കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ പിള്ളേർ ഭയങ്കര എക്സ്പീരിയൻസ് ഇവരിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരി മെച്ചമുണ്ട് പിള്ളേരെ വളർത്തുമ്പോൾ, അവരുടെ ക്യാരക്ടർ ഫോർമേഷൻ, അവരുടെ ദൈവികമായ കാഴ്ചപ്പാടുകൾ ഈശോയെ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈശോ മാതാവ്, എല്ലാ ഈ പുണ്യവാന്മാർ, ഇതെല്ലാം വല്യപ്പനും വല്യമ്മയാണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പനും അമ്മയ്ക്ക് സമയമില്ലല്ലോ, അവർ വലിയ ബിസിയല്ലേ. നമുക്കെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരൻസ്. അപ്പൊ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പുതിയ തലമുറയോട് എനിക്ക് അങ്ങനെ ഒരു ഉപദേശമുണ്ട്, പേരൻസിനെ വേദനിപ്പിക്കരുത്, അവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ മക്കൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വേറെ താമസിക്കുന്നതിന് കുഴപ്പമില്ല, പേരൻസിനെ കൂടെ കൂടെ വിസിറ്റ് ചെയ്യുക, അവർക്ക് ആവശ്യമായ ഇതെല്ലാം ചെയ്തു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. മക്കളെ നമ്മൾ വലിയവരാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്
നല്ല മനുഷ്യരാക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് പുതിയ കപ്പിൾസ് അല്ലെ പുതിയ ആളുകൾ വന്നാൽ നമുക്ക് ഒരുപാട് നല്ല കുടുംബങ്ങളെ ഇനിയും നമുക്ക് കാണാം. നമുക്ക് പ്രതീക്ഷയുണ്ട് കേട്ടോ. പണ്ടത്തെ പോലുള്ള ഒരു ഒരു ഇടയ്ക്ക് വന്നില്ലേ പിള്ളേരുടെ എണ്ണം തീരെ കുറയ്ക്കുക, ഒരു കൊച്ചു മതി, അതൊക്കെ മാറി പുതിയൊരു ജനറേഷൻ വരുന്നുണ്ട്. പിള്ളേരുടെ എണ്ണം കൂടുതൽ വേണമെന്നും അവർക്ക് പ്രാർത്ഥനാനുഭവം വേണമെന്നും അവരെ നന്നായി വളർത്തണമെന്നും ആ ഒരു ചിന്തയുള്ള ഒരു വരുന്നുണ്ട് കുറച്ച് പേര്. മാഡം, നമുക്ക് അടുത്ത കത്തിലേക്ക് പോകാം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 മാസമായി. ഞാൻ നാട്ടിൻ പുറത്ത് പഠിച്ചു വളർന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. ഭർത്താവ് കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പാർട്ട്ണറാണ്. മിക്ക ദിവസങ്ങളിലും പാർട്ടിക്കും മറ്റും പോകേണ്ടി വരും. എനിക്കത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ പെരുമാറ്റങ്ങൾ എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഭർത്താവിനോട് പരാതി പറഞ്ഞാൽ അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ്, നീ ഒരു നാടൻ പെണ്ണായതുകൊണ്ട് തോന്നുന്നതാണ്, അവർ വളരെ സോഷ്യലായി ഇടപെടുന്നു തന്നേ ഉള്ളൂ എന്ന് പറയും. എനിക്ക് പേടിയാവുന്നു, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു. നാട്ടിൻ പുറത്ത് വളർന്ന പെൺകുട്ടിക്കും എവിടെ വളർന്ന പെൺകുട്ടിക്കും നമ്മളോട് ഒരാൾ മോശമായിട്ട് പെരുമാറുന്നു എന്നുള്ള തോന്നലുണ്ടാകുന്നതിന് വ്യത്യാസമൊന്നുമില്ല. ഇവളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നോ എന്ന് തൻ്റെ ഇടയായിട്ട് പറയാൻ പറ്റുന്നില്ല, കുറച്ചും കൂടി ബോൾഡാണ് അവള്. ഭർത്താവിൻ്റെ സുഹൃത്തല്ല ഏത് സുഹൃത്തായാലും അവളൊരു ഭാര്യയല്ലേ. ഭാര്യ എന്നുള്ള നിലയിൽ നമ്മളോട് ആരനാവശ്യമായിട്ട് പെരുമാറിയാലും നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടെങ്കിൽ ആരും ഒരു പ്രാവശ്യം പെരുമാറത്തുള്ളൂ, പിന്നെ പെരുമാറത്തില്ല. അതുകൊണ്ട് ആ കുട്ടിയോട് ഞാൻ പറയുന്നത്, ഭർത്താവിന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാൽ ഭർത്താവിൻ്റെ അടുത്ത് ഈ കൂട്ടുകാരൊക്കെ നന്നായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഇനി പാർട്ടിക്ക് പോകാന്ന് പറയുമ്പോൾ ഇവർ കള്ളു കുടിച്ചു കഴിയുമ്പോൾ മനസ്സ്വഭാവം മാറുക, അതുവരെ ഇവരൊക്കെ നല്ലതാണ്. ഈ മദ്യം എന്ന് പറയുന്ന സാധനം അകത്ത് ചെന്ന് കഴിയുമ്പോഴാണല്ലോ ഇവർ ചീത്തയാവുന്നത്. ചീത്തയായി കഴിയുമ്പോഴായിരിക്കും ഇവരിലെ ഈ വേണ്ടാത്ത മൃഗങ്ങളൊക്കെ പതുക്കെ ഉണർന്നു ഉണർന്നു വരുന്നത്. അപ്പോഴായിരിക്കും ഇവളോട് മോശമായിട്ട് പെരുമാറുന്നത്. ഇപ്പം രണ്ട് കാര്യങ്ങളാണ്, പാർട്ടിക്ക് പോവുക എന്നുള്ളത് ഭർത്താവിൻ്റെ ആവശ്യമാണ്, അതൊരു പക്ഷേ അവൻ്റെ ജോലിയുടെ സ്വഭാവമായിരിക്കാം, അറിയില്ല നമുക്ക്. ഇപ്പോൾ ഇന്നത്തെ ജോലിയിൽ അവർക്ക് ചിലപ്പോൾ മീറ്റിംഗ്സ് കൂടുമ്പോൾ വലിയ വലിയ ഹോട്ടലുകളിൽ കോൺഫറൻസുകൾ വരും, അതിനുശേഷം പാർട്ടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളെല്ലാം പിഴച്ചു പോകണമെന്നോ മോശമായി പോകണമെന്നോ ഇല്ല. അവളോട് ഞാൻ പറയുന്ന ഒരു കാര്യം, നാട്ടിൻ പുറത്ത് വളർന്നുകൊണ്ട് അവൾക്ക് വിശുദ്ധി കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ ഇവരെ കൂടെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരാൻ അവളുടെ വിശുദ്ധി കാരണമാകും. ആ ആമ്പിള്ളാരോട് കള്ളു കുടിക്കാതിരിക്കുന്ന സമയത്ത് ഇവൾക്ക് സംസാരിക്കാം ഇവൻ്റെ കൂട്ടുകാരോട്, അല്ലെ ഇവനോട്, നിങ്ങളുടെ ഭർത്താവിന് ആ കൂട്ടുകാരിങ്ങനെയാണ്, അവരാൾക്കാർ ശരിയല്ല, അവരിങ്ങനെ എന്നോട് മോശമായി, അവൾ എന്തുകൊണ്ട് ഭർത്താവിനോട് പറയാൻ മടിക്കുന്നു, അതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഭർത്താവിനെ അവളൊന്നുകിൽ ഭയപ്പെടുന്നു, അവർ തമ്മിൽ അല്ലെങ്കിൽ തുറന്നൊരു സംസാരം ഇല്ല. അപ്പോൾ ചില കാര്യസാധ്യത്തിന് വേണ്ടി അയഞ്ഞു കൊടുക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ടാവും തീർച്ചയായിട്ടും. ഒരു പ്രൊമോഷന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ശരിക്കും ഇന്ന് നമ്മുടെ കേരളത്തിൽ അങ്ങനെയുള്ള ധാരാളം എക്സ്ചേഞ്ച് ചെയ്യുന്ന ഭാര്യ എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ധാരാളം കേസുകൾ എനിക്ക് തന്നെ വരാറുണ്ട്. സ്വന്തം ഇപ്പോൾ ഭാര്യയും ഇപ്പം ഈ അവധിക്കാലമൊക്കെ ആകുമ്പോൾ ടൂർ പോകുന്ന പല ഫാമിലീസിൽ എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കേസ് എനിക്കറിയാം, നല്ല സുഹൃത്തുക്കളാണ് അവർ, അവരൊരുമിച്ച് ഊട്ടി മൈസൂർ എങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിയുമ്പോൾ ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്, തിരിച്ചു വരികയാണ്. അങ്ങനെ ഒരു പ്രാവശ്യമൊന്നുമല്ല, പല പ്രാവശ്യമായി. അവസാനം കൊച്ചിച്ചിരി പ്രായമായപ്പോൾ കൊച്ചി ഇത് കണ്ടുപിടിക്കുന്നു. പിള്ളേരെയൊക്കെ വേറെ മുറി കൊടുത്തിരുന്ന, പക്ഷെ പിള്ളേരത് കണ്ടുപിടിച്ചിട്ട് ഈ കൊച്ച് ആരോടോ പറഞ്ഞ് അങ്ങനെ പുറത്ത് വരികയാണ്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഈ സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അയാൾ കൊല്ലൂ എന്നാണ് പറയുന്നത്, ഭാര്യയും കൊല്ലും മക്കളെയും കൊല്ലൂ എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാനങ്ങ് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു അത് പറ്റത്, കൊല്ലുവാണെ കൊല്ലട്ടെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചാവാനും തയ്യാറാവ്. ഞാൻ അവരോട് ചോദിച്ചു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ, ഭർത്താവല്ലേ കൊല്ലുന്നത്, മക്കളെ നിങ്ങളെ കൊന്നു കഴിഞ്ഞാൽ തീർന്നല്ലോ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവരിങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ പിന്നെ അത് പലപ്പോഴും ആകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഭർത്താവിൽ നിന്നത് മറച്ചു വയ്ക്കരുത്. മറച്ചു വയ്ക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. അയാൾ അറിഞ്ഞിട്ടായാലും അറിഞ്ഞിട്ടല്ലേലും, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരുടെയെങ്കിലും അടുത്ത് തുറന്നു പറയണം. ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നത് കൊണ്ട് നീതി കിട്ടുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൾ അവളുടെ അപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ അപ്പൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. ആരുടെ അടുത്ത് പറയാതെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും. അതുകൊണ്ട് ദോഷമുണ്ടാകും, അവൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ദോഷമാണ് വരുന്നത്. ഇപ്പോൾ അവൾ ഭർത്താവിനെ സേവ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ ആരോടും പറയാതിരിക്കുന്നത് വീട്ടിൽ പോലും. ഇപ്പോൾ 4 മാസം കൊണ്ടൊക്കെ അടുക്കാം പിള്ളേർ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ, 4 മാസം അല്ല, ഇപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിൽ പോലും, കല്യാണം കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ആണെങ്കിൽ പോലും ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെയോ പെരുമാറ്റം മോശം അല്ലെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ പറ്റണം.
അപ്പൊ ആ ഒരു ബോൾനെസ് അവള് കാണിക്കുക, അതുകൊണ്ട് തെറ്റിലേക്ക് പോകാതെ ഭർത്താവിനെ കൂടി രക്ഷിച്ചെടുക്കുക. ഭർത്താവിന്റെ ജീവിത വിശുദ്ധി കൊണ്ട് ഭാര്യയും ഭാര്യയുടെ ജീവിത വിശുദ്ധി കൊണ്ട് ഭർത്താവും വിശുദ്ധീകരിക്കപ്പെടും. അവള് വിശുദ്ധിയായാലും അവനെ കൂടെ വിശുദ്ധീകരിക്കപ്പെടാം. 4 മാസത്തെ ഒരു അനുഭവമാണല്ലോ, അല്ലെങ്കിൽ അവരുടെ കൂടെ താമസമാണ്. ഒന്നാമത് നാട്ടിൻപുറത്ത് നിന്ന് നഗരത്തിലേക്ക് വന്നതിന്റെ ഒരു ആകാംക്ഷയും ആകുലതയും ഒക്കെ ഈ കുട്ടിയുടെ മേലുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനമൊന്നും ജീവിതത്തിൽ മനസ്സിലാക്കുകയോ കേൾക്കുകയോ ചെയ്യാത്ത കാര്യമായതുകൊണ്ട് ഭയങ്കര ഒരു പ്രതിസന്ധിയോടുകൂടിയാണ് ഇതെല്ലാം കാണുന്നത്. പിന്നെ തട്ടുമുട്ടുകൾ കിട്ടുമ്പോൾ ആദ്യമൊക്കെ ആയിരിക്കും തമാശയ്ക്കാണ്, പിന്നീട് അത് സീരിയസ് ആണ്. അപ്പം പുള്ളിക്കത് നന്നായി ഒന്ന് ഓപ്പൺ ആയിട്ട് ഭർത്താവിനോട് സംസാരിക്കാനുള്ള ഒരു തുറവി കാണിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു തുറവി ഇല്ലായ്മ ഞാൻ കാണുന്നു. അത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിന് ഉടനീളം പ്രശ്നം ഉണ്ടാക്കും. എത്രമാത്രം അത് സഫർ ചെയ്യുന്നു, അത് എവിടെയെങ്കിലും ഒന്ന് ബേസ്റ്റ് ആവും, അതോട് ഭയപ്പെടുന്നു. എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കപ്പെട്ടാൽ പാർട്ടിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ഭർത്താവിന്റെ നിർബന്ധം കൊണ്ട് പോകേണ്ടി വരും. അത് തന്നെയാണ് കാര്യം. അതായത് പുള്ളിക്കാരിക്ക് ഇത്തരത്തിൽ അത് യൂസ്ഡ് അല്ല അവള്, അതാണ് ഇതിനകത്തെ കാര്യം. ഇതുവരെയും പോയി പരിചയം ഇല്ലാത്ത ഒരാളാണല്ലോ. അപ്പം പോയി തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ബാഡ് എക്സ്പീരിയൻസ് കൂടെ ആകുമ്പോൾ തീരെ പോകാൻ തോന്നൂല. അപ്പൊ അത് ഭർത്താവിനോട് കാര്യമായിട്ട് ഇങ്ങനെ പറയണം, ഇന്നതാണ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, പോകാൻ താല്പര്യമില്ല, ഇനി പോവുകയാണെങ്കിൽ തന്നെ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ഭർത്താവ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ബിസിനസ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളെ സന്തോഷിപ്പിക്കാൻ കൂടി ആയിരിക്കാം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാനുള്ളൊരു ബോൾഡ്നെസ് ഈ ഭാര്യയുടെ ഭാഗത്തുണ്ടാകണം. ആ തുറവി ഇല്ലായ്മ വന്നാൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകും തോറും കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നത്. ഇവിടെ ഒരു തുറവിയുടെ ആവശ്യമേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് വരുന്നില്ല, ഇല്ലെങ്കിൽ ഇനി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ഈ ഒരു കണ്ടീഷൻ പറയേണ്ട പ്രശ്നമേ അവിടെ ഉള്ളൂ. അതേസമയം അത് കുറെ കാലം കൂടി നീട്ടിക്കൊണ്ട് പോയാൽ കുറച്ച് കഴിയുമ്പോ ഈ ഭർത്താവ് തന്നെ ചോദിക്കും, അന്ന് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, അന്ന് നീ സമ്മതിച്ചില്ലേ? ഭർത്താവ് അറിഞ്ഞുള്ളതാണെങ്കിൽ അന്ന് നീ എന്നിട്ട് എതിർത്തില്ലല്ലോ. കുറെ കഴിയുമ്പോ അവൾ ആ ചോദ്യത്തെയും ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടെ ഒരു നല്ല ഒരു തുറന്ന ചർച്ചയ്ക്ക് അവര് നിൽക്കുക എന്നുള്ള ഒരു 1-2 മണിക്കൂർ. അത് ഈ പാർട്ടിയുടെ സമയമൊന്നും അല്ല, അവര് ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ സ്വന്തം ജീവിതം, അവര് രണ്ടുപേരും മാത്രമായിട്ട് അവരുടെ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവള് വളരെ പതുക്കെ അവനോട് ഇത് അവതരിപ്പിക്കുക, എനിക്ക് പറയാനുണ്ടൊരു കാര്യം, ഞാനിങ്ങനെ വളർന്ന ഒരു സാഹചര്യത്തിൽ വളർന്ന ആളാണ്, പക്ഷെ നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാം ഞാൻ ചെയ്തു തരാം, പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അല്ലെ എനിക്ക് പൊതുമദ്യപാനത്തിൻ്റെ സ്ഥലത്ത് വരുന്നത്, അല്ലെങ്കിൽ ആണുങ്ങൾ മറ്റാണുങ്ങൾ എൻ്റെ ശരീരത്തിൽ മുട്ടുന്നത് ഒന്നും എനിക്ക് അത്ര ബുദ്ധിമുട്ടാണ്, അതെനിക്ക് പറ്റുന്നില്ല. നമ്മൾ തുറന്ന് സംസാരിക്കട്ടെ, അപ്പോൾ അവൻ്റെ പ്രതികരണം നമുക്ക് ആദ്യം അറിയാമല്ലോ. വിവാഹം സ്നേഹത്തിൻ്റെ കൂദാശയാണ്. സ്വന്തം സുഖത്തിനും ക്ഷേമത്തിനും മാത്രമല്ല ഊന്നൽ നൽകേണ്ടത്, പങ്കാളിയുടെ സ്നേഹത്തിനും ഐശ്വര്യത്തിനും കൂടി ഊന്നൽ നൽകേണ്ടതുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂത്ത് ഗൈഡിനെ കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. അതുവരേക്കും നന്ദി.